കോടതി വിധി നിങ്ങൾക്ക് വായിച്ച് മനസ്സിലാക്കാനും കേട്ടു മനസ്സിലാക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്. 1040 പേജ് ഉള്ളതാണ്. അതുകൊണ്ട് അതിൻ്റെ സമ്മറി ജന്മഭൂമിയിൽ വന്നത് ഞാനൊന്ന് വായിക്കാം. എന്തെങ്കിലും നിങ്ങൾക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുകയാണെങ്കിൽ ഒന്ന് വായിക്കുക എന്താണ് വിധി എന്നുള്ളത്. പലരും പല രീതിയിൽ കൺഫ്യൂസിംഗ് ആയിട്ട് പറയുന്നത്, ഒന്ന് മാറ്റാൻ ഇത് പ്രയോജനപ്പെടും. ഒന്ന്, 3 മാസത്തിനകം രാമക്ഷേത്ര നിർമ്മാണത്തിനായി ട്രസ്റ്റോ സമിതിയോ കേന്ദ്ര സർക്കാർ രൂപീകരിക്കണം. രാമക്ഷേത്ര നിർമ്മാണമാണ് ഈ ട്രസ്റ്റിന്റെ ഉത്തരവാദിത്വം. ഇതേമാതിരി ഒരു ട്രസ്റ്റാണ് സോമനാഥ ക്ഷേത്രം നിർമ്മിക്കാനും അന്നത്തെ ഗവൺമെന്റ് സർദാർ പട്ടേലിന്റെ നിർദ്ദേശപ്രകാരം, കോടതി വിധി പ്രകാരവും നിർദ്ദേശപ്രകാരം നടത്തിയത്. 2, അയോധ്യയിലെ രാമജന്മസ്ഥാനിലെ അകത്തളവും പുറത്തെ ഭാഗവും അടക്കം 67.7 ഏക്കർ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ വിട്ടു നൽകിയിട്ടുണ്ട്. വളരെ ശ്രദ്ധയോടുകൂടി നോക്കാനുള്ളതാണ്. 67.7 ഏക്കർ ട്രസ്റ്റിന്റെ ഉടമസ്ഥതയിൽ നൽകിയിട്ടുണ്ട്. ട്രസ്റ്റിന്റെ നടത്തിപ്പിലും പ്രവർത്തനവും അധികാരങ്ങളും ക്ഷേത്ര നിർമ്മാണ ചുമതലയും സംബന്ധിച്ച് കേന്ദ്രം വിജ്ഞാപനം ഇറക്കണം. കേന്ദ്രത്തിന്റെ ഉത്തരവാദിത്വമാണ് വിജ്ഞാപനം ഇറക്കൽ. അടുത്തത്, ട്രസ്റ്റിൽ നിർമോഹി അഗാധയ്ക്കും പങ്കാളിത്തം നൽകണം. ആരെയും വേദനിപ്പിച്ചിട്ടില്ല. അവിടെ പൂജ നടത്തിയിരുന്ന വ്യക്തിക്കും അതിൽ ട്രസ്റ്റിൽ അംഗത്വം നൽകണം. അയോധ്യ നിയമപ്രകാരം ഏറ്റെടുത്ത 67.7 ഏക്കർ സ്ഥലത്തിന് പുറത്ത് കേന്ദ്ര സർക്കാർ സുന്നി വഖഫ് ബോർഡിന് സ്ഥലം നൽകണം. എന്ത് ക്ലിയർ ആയിട്ടാണ് പറഞ്ഞിരിക്കുന്നത് നോക്കാം. 67.7 ഏക്കർ സ്ഥലത്തിന് പുറത്ത്, അതിനകത്തല്ല, പുറത്ത് കേന്ദ്ര സർക്കാർ സുന്നി വഖഫ് ബോർഡിന് സ്ഥലം നൽകണം. അല്ലെങ്കിൽ UP സർക്കാർ അയോധ്യയിൽ ഉചിതമായ സ്ഥലത്ത് 5 ഏക്കർ അനുവദിക്കണം. ക്ലിയർ ആണല്ലോ, ഒരു സംശയമില്ലല്ലോ. അടുത്തത്, 1933 അയോധ്യ നിയമത്തിലെ 6ാം വകുപ്പ് പ്രകാരം ട്രസ്റ്റ് നിർമ്മിച്ച് വിജ്ഞാപനം ഇറക്കുന്നതുവരെ കേന്ദ്ര സർക്കാർ നിയോഗിച്ച റിസീവർ, കോടതി നിയോഗിച്ചതല്ല, കേന്ദ്ര സർക്കാർ നിയോഗിച്ച റിസീവർ അയോധ്യയുടെ ചുമതല തുടർന്നും നിർവഹിക്കണം. എന്ത് ക്ലിയറാണ് നോക്കുക. അടുത്തത്, സുന്നി സെൻട്രൽ വഖഫ് ബോർഡിന് 5 ഏക്കർ സ്ഥലം അനുവദിക്കണം. വീണ്ടും ആവർത്തിച്ചിരിക്കുകയാണ്, ഭരണഘടനയുടെ 142ാം വകുപ്പ് പ്രകാരമുള്ള സുപ്രീം കോടതിയുടെ അധികാരപ്രകാരമാണ് പള്ളി നിർമ്മിക്കാൻ സ്ഥലം അനുവദിച്ചത്. അതൊരു അധികാരം കോടതി ഉപയോഗിച്ചതാണ്, ആരുടെ ഫേവറൊന്നുമല്ല, ആരുടെയും അനുവാദത്തിനും വേണ്ടി കാത്തിരിക്കുന്നില്ല. കോടതി സ്വമനസ്സാലെ ആർക്കും വേദനിക്കരുത്, എല്ലാവർക്കും തുല്യ നീതി ലഭിക്കണം എന്ന് പറഞ്ഞിട്ട് കോടതിയുടെ അധികാരപ്രകാരമാണ് ഇത് ചെയ്തിരിക്കുന്നത്. നിർമോഹി അഖാഡ, രാംലാല, വിരാജ്മാൻ, സുന്നി വഖഫ് ബോർഡ് എന്നിവയ്ക്കായി 2.77 ഏക്കർ തർക്കഭൂമി തുല്യമായി വിഭജിക്കാനുള്ള 2010 അലഹാബാദ് ഹൈക്കോടതി വിധി തെറ്റ്. പക്ഷേ ഹൈക്കോടതി വിധി അങ്ങനൊരു വിധി ഉണ്ടെന്ന് പറഞ്ഞിട്ടായിരുന്നു ചർച്ച നടന്നത്. ആ വിധി കറക്റ്റ് തെറ്റാണെന്ന് തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അറിയണം. നിർമോഹി അഖാഡയ്ക്ക് അയോധ്യയിൽ പൂജാകാര്യങ്ങൾക്കുള്ള അനുമതി ഇല്ല. ഇനി അങ്ങേര് കിടന്ന് തുള്ളില്ല, ചാടില്ല, ഒന്നും ചെയ്യില്ല. അദ്ദേഹത്തിന് പൂജയ്ക്കുള്ള അധികാരമില്ല. ബാബറി മസ്ജിദിന് മേൽ അവകാശവാദം ഉന്നയിച്ച ഷിയ വഖഫ് ബോർഡ് നൽകിയ ഹർജിയും തള്ളി. അപ്പൊ ഷിയാക്ക് പ്രത്യേകിച്ച് അവകാശവാദമൊന്നുമില്ല. 1992 സുപ്രീം കോടതി നിർദ്ദേശം ലംഘിച്ച് പള്ളി തകർത്ത നടപടിയെ ഭരണഘടനാ ബെഞ്ച് അപലപിച്ചു. ഇവിടെയുള്ള പിണറായി വിജയനും കോടിയേരി ബാലകൃഷ്ണൻ അമേരിക്കയിൽ ഇരുന്നോണ്ടും ഇവിടെയുള്ള കമ്മ്യൂണിസ്റ്റുകാരും അവരെ ഇനി ശിക്ഷിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അത് കോടതി പറഞ്ഞു എന്നുള്ളതും പറഞ്ഞു പരത്തുന്നുണ്ട്. ശിക്ഷിക്കേണ്ടത് 51 വെട്ടിവെട്ടിയവരെയും പിന്നെ പല കുട്ടികളെയും ലൈംഗികമായിട്ട് ഉപയോഗിച്ച് തൂക്കിയിലിട്ടവരെയും ഒക്കെയാണ്. അപലപിച്ചു എന്നുള്ളതാണ് വലിയുടെ പ്രാധാന്യം നോക്കുക. കോടതി കേസെടുക്കണമെന്ന് പറഞ്ഞിട്ടില്ല. പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളതിനെ കുറിച്ച് മാത്രമേ ഞാൻ അഭിപ്രായം പറഞ്ഞിട്ടുള്ളൂ. അതിൽ സന്തോഷമോ ദുഃഖമോ ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല. ഇത്രയും അധികം സംഘടനകളും രാഷ്ട്രീയ പാർട്ടിക്കാരും ഇത്ര ധന്യമായിട്ട് കോടതിയെ സ്വീകരിച്ചപ്പോ കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി മാത്രം പടവലങ്ങ മാതിരി താഴത്തേക്ക് വളരുന്ന പാർട്ടി, കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടി ഓഫ് ആലപ്പുഴ, അവര് മാത്രമാണ് വികൃതമായിട്ടുള്ള ഒരു കമന്റ് പറഞ്ഞിരിക്കുന്നത്. അത് ഞാൻ പിന്നീട് പറയാം. ഏതായാലും ഭരണഘടനാ ബെഞ്ച് അപലപിച്ചു. വാക്കുകൾ ശ്രദ്ധിക്കാം. 1949 പള്ളിക്കകത്ത് വിഗ്രഹങ്ങൾ സ്ഥാപിച്ച നടപടിയും നിയമത്തിനെതിരെ, അവരെ ശിക്ഷിക്കണമെന്ന് പറഞ്ഞിട്ടില്ല, നിയമത്തിനെതിരെ, അതൊരു സ്റ്റേറ്റ്മെന്റാണ്. 1992 തകർക്കപ്പെട്ട ബാബറി മസ്ജിദ് ശൂന്യമായ സ്ഥലത്ത് നിർമ്മിച്ചതല്ല, വെറുതെ നിർമ്മിച്ചതല്ല. അതിന്റെ അവരി നോക്കുക, അതിന്റെ ചുവട്ടിൽ ക്ഷേത്രം ഉണ്ടായിരുന്നു. ഡോക്ടർ KK മുഹമ്മദിന്റെ എക്സ്കവേഷൻ 3 മാസം വർക്ക് ചെയ്തിട്ട് അദ്ദേഹം കൊടുത്തതാണ്. ബാബറി മസ്ജിദിന് താഴെ ക്ഷേത്ര സ്വഭാവമുള്ള നിർമ്മിതിയുടെ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയെന്ന് പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തലുണ്ട്. അതിനെ ഇല്ലാതെയാക്കാനും നിരാകരിക്കാനും നിഷേധിക്കാനും പുച്ഛിക്കാനും മുഴുവനും വർക്ക് ചെയ്തത്
ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ ഈ രാഷ്ട്രദ്രോഹികളായ കമ്മ്യൂണിസ്റ്റുകാരും ഇടതുപക്ഷക്കാരും പുരോഗമനവാദികളും സംസ്കാരശൂന്യ നായകന്മാരുമാണ് കേരളത്തിലെ ഉൾപ്പെടെ. അതായത് അത് അവിടെയുള്ള തെളിവുകളെ മായ്ക്കാനാണ് ഇവർ, തമസ്കരിക്കാനാണ് ഇവർ ശ്രമിച്ചത്. അപ്പോ പുരാവസ്തു വകുപ്പിന്റെ കണ്ടെത്തല് തർക്കഭൂമിയിലാണ് ഭഗവാൻ ശ്രീരാമൻ ജനിച്ചതെന്ന ഹിന്ദുക്കളുടെ വിശ്വാസമാണ്. ഇവിടെയാണ് ഏറ്റവും പരാശരന്റെ വരികളൊക്കെ. ഇത് വിശ്വാസമാണ്, ഫെയ്ത്ത്. മക്കയിൽ എങ്ങനെയാണോ മുഹമ്മദ് നബിയായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ജെറുസലേമിൽ എങ്ങനെയാണോ യേശു ക്രിസ്തുവായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്, ഇവിടെ അതിനേക്കാൾ കൂടുതലായിട്ട് ത്രേതായുഗത്തിലെ രാമായണം അതേപോലെ ഇവിടെ നിലനിൽക്കുന്നു. അതിനകത്ത് ശ്രീ കണ്ടെത്തലുണ്ട്, അത് വിശ്വാസമാണ്. മുഴുവൻ ശ്രീരാമ ജന്മസ്ഥാനം നിയമ വ്യക്തിത്വത്തിന്റെ പരിധിയിൽ വരില്ല, 67.7 ഏക്കറും വരില്ല. പക്ഷെ ചില ഭാഗങ്ങൾ അതിൽ വരുന്നുണ്ട്. എന്നാൽ ശ്രീരാമന് നിയമ വ്യക്തിത്വമുണ്ട്. ഇത് ഭാരത ചരിത്രത്തിലല്ല, ലോക ചരിത്രത്തിലെ ആദ്യത്തെ എക്സ്പ്ലനേഷനാണ്. ശ്രീകൃഷ്ണന് നിയമ വ്യക്തിത്വമുണ്ട്, സ്വാമി അയ്യപ്പന് നിയമ വ്യക്തിത്വമുണ്ട്. പക്ഷെ ശിവനും ബ്രഹ്മാവിനും വിഷ്ണുവിനും മഹാകാളിക്കും ഗണപതിക്കും സുബ്രഹ്മണ്യനും ഇല്ല. കാരണം ശ്രീരാമനും ശ്രീകൃഷ്ണനും ഭൂമിയിൽ അവതരിച്ച വ്യക്തിത്വങ്ങളാണ്, അയ്യപ്പനും അതുപോലെ തന്നെയാണ്. ഇപ്പൊ നിയമ വ്യക്തിത്വമുണ്ട്, എന്ത് ഭംഗിയായിട്ട് പറഞ്ഞിരിക്കുന്നതെന്ന് വെച്ചാൽ മൈനർ അവകാശമുണ്ട്. മേജർ ആവുന്നത് വരെ രാമജന്മഭൂമിയുടെ അവകാശം ശ്രീരാമനാണ്. പക്ഷെ ശ്രീരാമൻ മേജർ ആവില്ല, കാരണം സുപ്രീം കോടതി വിധി പ്രകാരം അത് മൈനറിന്റെ അവകാശമാണ്. അതുകൊണ്ട് എക്കാലവുമുള്ള അവകാശമാണ്. രാം ചബൂത്രയും സീതാരസോയും അടക്കം ഇതിന്റെ തെളിവുകളാണ്. ക്ലിയർ, വിശ്വാസത്തിന്റെ തന്നെ തെളിവുകളാണ് അത്. ഭക്തരുടെ വിശ്വാസം അംഗീകരിക്കാതിരിക്കാൻ സാധിക്കില്ല, കോടതിയുടെ വരികളാണ്. സുന്നി വഖഫ് ബോർഡിന് അയോധ്യയ്ക്ക് മേലുള്ള കൈവശാവകാശം തെളിയിക്കാൻ സാധിച്ചിട്ടില്ല, നിയമപരമായിട്ട് തെളിയിക്കാൻ സാധിച്ചിട്ടില്ല. ഭരണഘടന ഉറപ്പു നൽകുന്ന തുല്യതയും മതേതരത്വവും ഉയർത്തിപ്പിടിക്കുമെന്നും വിശ്വാസവും ആചാരങ്ങളും കണക്കിലെടുക്കേണ്ടതുണ്ടെന്നും ഭരണഘടനാ ബെഞ്ച് വ്യക്തമാക്കി. മനസ്സിലായല്ലോ എന്താണ് വിധി എന്നുള്ളതും വിധിയുടെ എക്സ്പ്ലനേഷനും മനസ്സിലായി എന്ന് വിചാരിച്ചു. വളരെ സന്തോഷമുണ്ട് ഇത് വായിക്കുമ്പോൾ. എന്തൊക്കെയാ യഥാർത്ഥത്തിൽ വിധി, എന്തൊക്കെയാണ് എന്നുള്ളതെന്ന് തെറ്റിദ്ധരിപ്പിക്കുന്ന വിധത്തിൽ പറഞ്ഞത്, ജന്മഭൂമി പോയിന്റ് ബൈ പോയിന്റ് കൊടുത്തിരുന്നത് ഞാൻ നിങ്ങൾ. വിശ്വാസം അത് അതല്ലേ എല്ലാം. എന്നപ്പോ ശബരിമലയും ഇതുപോലെ തന്നെ ആയിരിക്കും. പ്രണാമം.